നമസ്കാരം. പ്രണവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ സുഭാഷ് ചന്ദ്ര അവർഗളാണ്. അദ്ദേഹത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സാർ, ഒരു മംഗളകാര്യം നടക്കുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു മംഗളകാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ മരണം നടന്നിട്ടുണ്ട്, ഒരു വർഷം കഴിഞ്ഞ് മംഗളകാര്യങ്ങൾ നടത്താവൂ എന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നമുക്ക് എല്ലാവരെയും, അതായത് ഹൈന്ദവരെ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരെയും സംബന്ധിച്ചുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതായത് പഴയ കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ഇത് തന്നെ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വീട്ടുപേരിൽ ഒരാൾ മരിച്ചാൽ പോലും അവിടെ പുലവാലായ്മ കണക്കാക്കുന്നു, ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും അറിയേണ്ടത് നമുക്ക് ഈ പുലവാലായ്മ കണക്കാക്കുന്നത് തന്നെ രക്തബന്ധത്തിലാണ്. അപ്പോൾ രക്തബന്ധത്തിൽ തന്നെ അത് മുത്തശ്ശിപ്പുല 3 ദിവസം എന്നുള്ള കണക്കിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ മരിച്ചാൽ പോലും ഈ വടക്കൻ കേരളത്തിൽ പലരും ആ വർഷം സന്തോഷകരമായ അവസരങ്ങൾ, അതേപോലെ ക്ഷേത്ര ദർശനങ്ങളെല്ലാം ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ പലരും വിവാഹങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്, മംഗളകാര്യങ്ങൾ ഒഴിവാക്കാറുണ്ട്, അതേപോലെ കുടുംബക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ നമ്മളറിയേണ്ടത് നമുക്ക് പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു ഒത്തിരി കുടുംബങ്ങൾ, ഏകദേശം ഒരു 10-15 കുടുംബങ്ങൾ താമസിക്കുകയും അതുകൂടാതെ ഒരു 10-48 പേര്, ഒരു 50-60 പേരെല്ലാം ആ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് അവരോട് ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പൊതുവെ, അതും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അത്രയും സ്നേഹനിധിയായിരുന്ന ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അവരെ ഓർത്തിട്ട്, അതായത് കഴിഞ്ഞ ഓണത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ വിഷുവിന് ഒരുമിച്ചുണ്ടായിരുന്നു, അപ്പോൾ ആ ആഘോഷത്തിലിരിക്കുമ്പോൾ അവരെ ഓർത്തിട്ടുള്ള ഒരു സങ്കടമൊക്കെ വരും എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നത്. നമുക്കിവിടെ കാലങ്ങൾ മാറുന്നതനുസരിച്ച്, കാലം മാറുമ്പോൾ കോലവും മാറണം. പണ്ട് മുട്ടോളം ഇറക്കമുള്ള മുണ്ട് മാത്രം ഉടുത്തിരുന്ന നമ്മൾ ഇന്ന് പാൻറ്റും കോട്ടും ടൈ എല്ലാം കെട്ടുന്നു. ഇതേപോലെ തന്നെ കടൽ കടന്നാൽ നമ്മുടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരം ഇപ്പോൾ കടൽ കടന്ന് നമ്മൾ സമ്പാദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങളാണ്. ഇത് തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സ്വന്തം പിതാവോ മാതാവോ മരിച്ചാൽ പോലും മരണകർമ്മം പറഞ്ഞാൽ ഈ അറബികൾ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ ബലം പിടിച്ചിരുന്നാൽ ജോലി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലരും ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു. അപ്പോൾ ആചാരങ്ങളിലൊക്കെ എത്രയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് 16 രാത്രി വരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16 രാത്രി വരെയാണ് പുലവാലായ്മ സംഭവിക്കുന്നത്. ഒരിക്കലും 10-ഉം 11-ഉം നിങ്ങൾ ഈ സബിൻ്റെ അടിയന്തിരം നടത്തരുത്. ഇനിയിപ്പോൾ എത്ര വലിയ ഒരു ആചാര്യൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളറിയേണ്ടത് 16 രാത്രിയാണ് ഒരാത്മാവ് ഈ ഭൂമി വിട്ട് പോകാനുള്ള സമയം. അതായത് ഒരു മന്ത്രം ജപിച്ചാൽ അത് ഫലിക്കണമെങ്കിൽ 16 എന്ന സംഖ്യയിൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും 11 എന്ന സംഖ്യയിൽ ഫലപ്രാപ്തി സംഭവിക്കുന്നില്ല. അപ്പോൾ 16-ന്റെ ഗുണിതങ്ങളായിട്ടാണ് പിന്നീട് 16, 32, 48, 64 അങ്ങനെ 108 ആ രീതിയിലേക്ക് 356, 576 അങ്ങനെ 1008 പിന്നീട് അങ്ങനെ അക്ഷരലക്ഷം മന്ത്രം ജപിച്ചു പൂർണ്ണത വരുത്തുന്നു എന്ന് പറയുന്നത്, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ഒരു തന്മാത്ര എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഘടകമായി വരുന്ന തന്മാത്രയ്ക്കും അതേ വസ്തുവിൻ്റെ തന്നെ ഒരു രൂപം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയായി 16 കൊണ്ടുവരുന്നു. 16 രാത്രി വരെ പുലവാലായ്മ ആചരിക്കണം. ഒരു കാരണവശാലും നമ്മളത് ഒഴിവാക്കരുത്. കാരണം 10-ഉം 11-ഉം ചടങ്ങ് നടത്തി അവിടെ ഈ ആത്മാവിനെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ ബാക്കി 16 രാത്രി വരെയുള്ള കാലഘട്ടം റോട്ടിൽ കിടന്ന് അലയേണ്ടവ 5 ദിവസം നമ്മൾ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ അറിയുക, നമ്മുടെ പൂർവിക ആചാരങ്ങളിൽ പലതും സത്യമായിട്ടുണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് ഈ പറഞ്ഞ മാറ്റത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാവരെയും ഒപ്പം പിടിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ കളഞ്ഞു പോയതുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ നമ്മളറിയേണ്ടത് നമുക്കൊരു നമ്മുടെ ഭവനങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മംഗളകർമ്മം നടത്തുന്നതിന് ആ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച്, അതുകൂടാതെ തന്നെ കാലത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു വിവാഹം വന്നു, പെട്ടെന്ന് പിതാവ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാതാവ് നഷ്ടപ്പെട്ടു, അതും ഈ കുട്ടിയുടെ വിവാഹം അവരത്ര കണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് പിതാവ് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ വിവാഹം നടത്താം. കാരണം അവിടെ
നമ്മളതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹം അത് വളരെ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 30 വയസ്സിലെത്തിയ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് പെട്ടെന്നാണ് വിവാഹം വന്നത്. ഉടനെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു, അത് പറഞ്ഞിട്ട് ഒരു വർഷം കഴിയട്ടെ എന്നുള്ള രീതിയിൽ നീട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ പറയും ധർമ്മദേവതകളുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മളറിയുക, നമുക്കെപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത് ധർമ്മദൈവമാണ്. അപ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിൽ ദൈവാധീനം വേണ്ട എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മണ്ടത്തരം നമ്മളെപ്പോഴും അറിയുക. ആചാരങ്ങളെല്ലാം ആചരിക്കപ്പെടേണ്ടത് അത് നമ്മളുടെ ഗുണത്തിനായിരിക്കണം, അല്ലാതെ പോലെ തോന്നുന്ന പോലെ ഓരോരോ ലീലാവിലാസങ്ങൾ ചെയ്ത് നാശത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഏതൊരാഘോഷമാണെങ്കിലും നമുക്കിപ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളം ഇല്ലാതെ ആഘോഷിക്കാം. ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരണ വീടുകളിൽ എന്താ സംഭവിക്കുന്നത്? സഞ്ജയനത്തിൻ്റെ അന്നൊക്കെ ഭയങ്കര കളിച്ചിരിയായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ദിവസങ്ങളിലെല്ലാം കൂട്ടുകൂടലും വെള്ളോടി പാർട്ടിയും ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ പിന്നെ അവിടെ എന്ത് ദുഃഖം അവിടെ അലയടിക്കുന്നത്? ഇത് തന്നെ വല്ല ചെറുപ്പക്കാർ അങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ കുറേ അതിനോടനുബന്ധിച്ച് കുറച്ച് പേർക്ക് ദുഃഖമുണ്ടാകും. മറിച്ച് വയസ്സായ ആളുകളാണെങ്കിലോ അവരൊരു ഒത്തുചേരൽ തിമിർത്ത് ആഘോഷിക്കും. അപ്പോൾ ഇതെല്ലാം കാലത്തിനനുസരിച്ച് നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാതെ കണ്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ആളുകളുടെ മുമ്പിൽ വരുമ്പോൾ ദുഃഖം അഭിനയിക്കുക, അല്ലാതെ ഇരുന്നിട്ട് പൊട്ടിച്ചിരിച്ച് ഓരോരോ ലീലാവിലാസങ്ങൾ കാണിച്ചുകൊണ്ട് പറയുക ഇത് നമ്മുടെ ആചാരമാണ് വല്ലാത്ത ദുഃഖം. ഇതൊക്കെ തന്നെ നമുക്ക് തമിഴ്നാട്ടുകാരെ നോക്കാം, അവരൊക്കെ വയസ്സായ ആളുകളാണെങ്കിലോ ആ ശവമഞ്ചം ഏറ്റിട്ട് പോകുമ്പോൾ പോലും അവരവിടെ ആഘോഷിച്ച് പാട്ടുപാടി തിമിർത്ത് ഡാൻസ് കളിച്ചിട്ട് പോണത്. അതിൻ്റെ കാരണം എന്താ? ഒരു ജീവിതം പരിപൂർണമായിട്ട് തീർന്ന ഒരാളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് നമുക്കൊന്നും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എപ്പോഴും നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടായിരിക്കും നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആണ്ടുബലി നിർബന്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓരോ കർക്കിടവാവ് ബലി, ശിവരാത്രി ബലി, തുലാം ബലി ഇങ്ങനെയുള്ള വാവുകൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ പിതൃക്കളെ സ്മരിക്കുന്നു, തലേ ദിവസം ഒരിക്കലെടുക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം ഒരു അനുസ്മരണം നടക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ മരിച്ച നാളിന്, ഏത് മലയാള മാസമാണോ ആ നാളിന് നമ്മളവിടെ ബലികർമാദികൾ ചെയ്യുമ്പോൾ അപ്പോഴും തലേ ദിവസം നമ്മളവിടെ അവരെ അനുസ്മരിക്കുന്നു, അതിനുവേണ്ടി വ്രതം നിൽക്കുന്നു. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ചെയ്യുന്നു ഏറ്റവും വലിയ മരിച്ചു കഴിയുമ്പോഴൊരു കർമ്മം. അല്ലാതെ കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, കാരണം ഇത് പറയാൻ കാരണം പലരും പറയും അങ്ങനെ പാടില്ല, ഒരു വർഷത്തേക്ക് ആ വീട്ടുകാർ മുഴുവൻ ഈ ആളുകളെ കാണുമ്പോൾ കണ്ണീർ ഒലിപ്പിക്കണം, ഇത്തിരി ഗ്ലിസറിൻ വാങ്ങിച്ച് കൈപ്പിടിച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരാളെ കണ്ടു കുറച്ചങ്ങ് തൂത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് വേണ്ട. നമുക്കെപ്പോഴും നാച്ചുറലായിട്ടുള്ള ആഘോഷങ്ങൾ നമ്മുടെ ആവശ്യത്തിനാണെന്നുള്ള ചിന്തയിലേക്ക് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മംഗള കാര്യങ്ങൾ നടത്താൻ പാടില്ല മരണ വീട്ടിൽ ഒരു വർഷത്തിനധികം എന്നുള്ളതിൽ അതിനെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ സാറ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, കൗമുദി TV, ലേഡീസ് അവർ, പേട്ട, തിരുവനന്തപുരം. നമസ്കാരം.